പാലക്കാട് തോണിയിലെ ഉപദ്രവകാരിയായ കാട്ടുകൊമ്പൻ P.T.7 ഇന്ന് പിടികൂടിയേക്കും. ദൗത്യ സംഘം വനത്തിൽ പ്രവേശിച്ചു. വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയ, അസിസ്റ്റന്റ് കൺസർവേറ്റർ ബി രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് P.T.7 മയക്കുവെടി വെച്ച് പിടികൂടാനായി കാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. 72 അംഗ സംഘമാണ് ഇപ്പോൾ കാട്ടിലേക്ക് കയറിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി പാലക്കാട് ധോണിയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് P.T.7 എന്ന കാട്ടാന. ആദ്യം ഒറ്റയ്ക്കെത്തിയ കാട്ടാന പിന്നീട് മറ്റാനകളെയും എത്തിച്ച് കൂട്ടമായി ജനവാസ മേഖലകളിലേക്ക് വരികയും കൃഷിയിടങ്ങൾക്കും മനുഷ്യൻ്റെ സ്വത്തുവകകൾക്കുമൊക്കെ വലിയ നാശങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് ആനയെ മയക്കുപിടി വെച്ച് പിടിക്കാനായി പ്രത്യേക ദൗത്യ സംഘം എത്തുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആന വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ്. പക്ഷേ വയനാട്ടിലെ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ദൗത്യ സംഘം വലിയ തിരക്കുകളിലായതിനാൽ ഇന്നലെയാണ് പാലക്കാട്ടേക്ക് എത്തിയത്. ഏതായാലും ഇന്നിപ്പോൾ ആനയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ദൗത്യ സംഘം പങ്കുവയ്ക്കുന്നത്. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണുള്ളത്. സ്വാലിഹുണ്ട് ഇപ്പോൾ പാലക്കാട് ധോണിയിൽ നിന്നും വിവരങ്ങളുമായി. സ്വാലി, ഇപ്പോൾ ഈ കാട്ടുകൊമ്പനെ P.T.7 മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള സംഘം വനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന പ്രാഥമിക വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. എത്ര അംഗ സംഘമാണിപ്പോൾ കാട്ടിലേക്ക് കടന്നിരിക്കുന്നത്? സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? മനു, ദൗത്യ സംഘം ഇന്നലെ തന്നെ RRT ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് ഈ ആനയുള്ളത്. ഏറെ നാളായി തുടരുന്ന ഈ ഭീതിക്ക് ഇന്നൊരു പരിഹാരമുണ്ടാവുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ദൗത്യ സംഘത്തിൽ നിലവിൽ 72 പേരാണ് ഉള്ളത്. ഇതിൽ വിദഗ്ധരായ 26 പേരടങ്ങുന്ന സംഘമാണുള്ളത്. RRT സംഘത്തിൻ്റെ, വനത്തിനകത്തുള്ള RRT സംഘത്തിൻ്റെ നിർദ്ദേശം ലഭിച്ചാലുടനെ ഈ പ്രത്യേക സംഘം, ദൗത്യ സംഘം, ഉൾവനത്തിലേക്ക് ഈ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് പോവും. കഴിഞ്ഞ 2 ദിവസമായി ഈ ആന RRT ഉദ്യോഗസ്ഥരുടെ, വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ് ഉള്ളത്. ഈ പ്രദേശത്ത് നിന്ന് മയക്കുവെടി വയ്ക്കാൻ കഴിയുന്ന 2-3 സ്ഥലങ്ങൾ പ്രത്യേകമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും മയക്കുവെടി വയ്ക്കൽ സാധ്യമാവുമെന്ന പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ളവർ പാലക്കാട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരുൾപ്പെടെയാണ് ഇന്ന് കാട്ടിലേക്ക് തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാവിലെ തന്നെ ഈ ദൗത്യം പൂർത്തിയാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പ്രാഥമികമായി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1.5 വർഷത്തോളമായി ധോണിയിൽ വലിയ ഭീതി പരത്തി വന്നിരുന്ന ആനയാണ് P.T.7. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തുടർച്ചയായി ജനവാസ മേഖലകളിൽ ഇറങ്ങി വലിയ വെല്ലുവിളി സൃഷ്ടിച്ച ആന കൂടിയാണ്. നിരവധി കൃഷിയെല്ലാം, നെൽകൃഷിയിലെല്ലാം വ്യാപക നാശനഷ്ടങ്ങൾ, 1 ആഴ്ചക്കിടെ 4 ഏക്കറോളം കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകൾക്ക് വലിയ ഭീതി പരത്തിയ ആന കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം ഇതിനെ പിടികൂടണമെന്ന ഒരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചു വരുന്നതാണ്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് ഒരു അന്തിമ തീരുമാനമുണ്ടാവും. ആനയെ കൂട്ടിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ധോണി ബേസ് ക്യാമ്പിന് സമീപത്താണ്. ഇവിടെയാണ് ഈ ആനയെ പിടിച്ചതിന് ശേഷം, മയക്കുപിടി വെച്ചതിന് ശേഷം മറ്റു 3 കുങ്കിയാനകളുടെ സഹായത്തോടെ ഇവിടെയാണ് എത്തിക്കുക. ഇവിടെയാണ് കൂടൊരുക്കിയിട്ടുള്ളത്. ഈ കൂട്ടിലെ വെച്ചായിരിക്കും പിന്നീടുള്ള ഈ ആനയെ മെരുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. മനു.